നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു എം ഫോർ മാത്സ്. കേരള സിലബസിലെ 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട പാർട്ട് 1 വീഡിയോ ആണിത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, കോമൺ ഡിഫറൻസ് എന്താണ്, ഫസ്റ്റ് ടേം എന്താണ് എന്നീ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, എന്താണ് ഫസ്റ്റ് ടേം, എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിംഗ് നമ്പേഴ്സ്, 1, 2, 3, 4, 5, 6 ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. കൗണ്ടിംഗ് നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 1, 2, 3, 4, 5, 6 ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ്. വണ്ണിന് ഫസ്റ്റ് ടേം എന്ന് പറയാം, 2 സെക്കൻഡ് ടേം, 3 തേർഡ് ടേം, 4 ഫോർത്ത് ടേം, 5 ഫിഫ്ത് ടേം, 6 സിക്സ്ത് ടേം. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തമ്മിലുള്ള റിലേഷൻ നോക്കുക. 1 ഉം 2 ഉം തമ്മിലുള്ള ഡിഫറൻസ്, 1 പ്ലസ് 1 ആണ് 2. അതുപോലെ 2 മൈനസ് 1, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 2 മൈനസ് 1 1, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം 3 മൈനസ് സെക്കൻഡ് ടേം 2 1, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഫോർത്ത് ടേം 4 4 മൈനസ് 3 1, ഫിഫ്ത് ടേം മൈനസ് ഫോർത്ത് ടേം, ഫിഫ്ത് ടേം 5 മൈനസ് 4 1. ഇവിടെയെല്ലാം ഡിഫറൻസ് 1 ആണ്. ഓരോ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. ഈ 1 കോമൺ ഡിഫറൻസ് എന്ന് പറയാം. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസിനെ സ്മോൾ ഡി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡി ഈസ് ഈക്വൽ ടു 1, പൊതു വ്യത്യാസം. കോമൺ ഡിഫറൻസ് 1. നെക്സ്റ്റ്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് എഴുതുക. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9, 11 ഇതാണ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. 1 ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക, 3 സെക്കൻഡ് ടേം, 5 തേർഡ് ടേം, 7 ഫോർത്ത് ടേം, ഇത് ഫിഫ്ത് ടേം. ഈ സീരീസിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക. 1 2 ആഡ് ചെയ്താൽ 3 കിട്ടും, 3 പ്ലസ് 2 5 കിട്ടും, 5 പ്ലസ് 2 7, 7 പ്ലസ് 2 9, 9 പ്ലസ് 2 11. ഫസ്റ്റ് ടേം x1 ആയിട്ട് എടുക്കുക, സെക്കൻഡ് ടേം x2 ആയിട്ട് എടുക്കുക, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4, ഫിഫ്ത് ടേം x5. x2 മൈനസ് x1, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം 3 3 മൈനസ് 1, സെക്കൻഡ് ടേം 3, ഫസ്റ്റ് ടേം 1, 3 മൈനസ് 1 2. x3 അടുത്ത തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം x3, x3 മൈനസ് x2, x3 മൈനസ് x2, x3 5, 5 മൈനസ് 3, 5 മൈനസ് 3, ആൻസർ 2. അടുത്ത ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഫോർത്ത് ടേം x4 മൈനസ് x3, ഫോർത്ത് ടേം 7 മൈനസ് x3 5, 7 മൈനസ് 5 2. ഈ 3 നമ്പേഴ്സും സെയിം ആണ്. ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഡി, പൊതുവ്യത്യാസം, പൊതുവ്യത്യാസം 2, കോമൺ ഡിഫറൻസ് 2. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, 2, 4, 6, 8, 10, 12, 14. ഫസ്റ്റ് നമ്പർ 2, ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 4, തേർഡ് ടേം 6, ഫോർത്ത് ടേം 8, ഫിഫ്ത് ടേം 10. 2 പ്ലസ് 2 4, 4 പ്ലസ് 2 6, 6 പ്ലസ് 2 8, 8 പ്ലസ് 2 10. ഓരോ നമ്പറിനോടും 2 ആഡ് ചെയ്താൽ അടുത്ത ടേം കിട്ടും. അതുപോലെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം x2 ആയിട്ടും ഫസ്റ്റ് ടേം x1 ആയിട്ടും എടുക്കുക. സെക്കൻഡ് ടേം 4, 4 മൈനസ് ഫസ്റ്റ് ടേം 2, 4 മൈനസ് 2, ആൻസർ 2. x3 മൈനസ് x2, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം 6,
second term 4, 6 minus 4, 6 minus 4, 2. Fourth term minus third term, x4 minus x3, fourth term 8, 8 minus third term 6, 8 minus 6, 2. இப்படு நோக்க எல்லா differenceம் 2 ஆனா. வினை common difference என்ன வரையம். Common difference 2. D is equal to 2. D is equal to 2. Write the sequence of whole numbers. Whole numbers இந்த sequence செய்து. Whole numbers start இந்த 0 இல்லும் நானா. 0, 1, 2, 3, 4, 5, 6, 7, 8. Natural numbers என்ன வருங்கள் 1, 2, 3. Smallest natural number 1. Whole numbers என்ன வருங்கள் natural numbers என்னடப்பும் 0. Smallest whole number 0. 0, 1, 2, 3, 4, 5. இங்க நான் continue செய்து போல். இது difference நோக்க. X2 minus X1. X2 second term. Second term minus first term 0, 1. Next X3 minus X2. Third term 2, 2 minus 1, 2 minus 1, 1. X4 minus X3, X4, 3, 3 minus X3, 2, 3 minus 2, 1. இவ்விடே difference எல்லாம் same ஆனும் இதினே common difference என்ன வரையும் common difference D is equal to 1 common difference D என்ன letter வந்து represent புது வித்தியாசம் 1 common difference 1 Write the sequence of multiples of 7. 7 multiples ஆயிட்டுள்ள ஒரு series எழுது. 7, 7 அடுத்த multiple 14 ஆன, அடுத்த multiple 21, அடுத்த multiple 28, அடுத்த multiple 35, 42, 49, இங்கு நான் continue செய்து போ. இது first term, இது second term, third term, fourth, fifth term. Second term minus first term, second term 14. 14 minus first term 7, 14 minus 7, 7, x3 minus x2, x3 third term 21, 21 minus second term 14, 7, x4 minus x3, fourth term minus fourth term 28, 28 minus third term 21, answer 7, இதெல்லம் same ஆன 7, common difference. Common difference 7. D is equal to 7. Write the sequence of natural numbers which leave the remainder 1 on division by 6. 6 கொண்டு divide செய்யும்போ, remainder 1 கிட்டத்தக்கு ரீதிருள்ள natural numbers இந்த sequence எழுதா. First, 0 into 6 plus 1. 0 into 6, 0. 0 plus 1, 1. அதிம் multiples எழுதா. 1 into 6 plus 1. 1 into 6, 6. 6 plus 1, 7. 2 into 6 plus 1. 2 into 6, 12. 12 plus 1, 13. 3 into 6 plus 1. 3 into 6, 18 plus 1. 18 plus 1, 19. இது போல continue செய்து போ. நமுக்கு இவிட்டிய sequence 1, 7, 13, 19. 1 இனை 6 வண்டு divide செய்தால் 1 divided by 6, remainder 1 கிட்டும், 1 divided by 6, 0, remainder 1, அதுகுவில் 7, 7 divided by 6, 7, 6 வந்து divide செய்தால் remainder 1 கிட்டும், remainder 1, 13, 13 divided by 6, 2 into 6, 12, remainder 1, remainder 1, 6 வந்து divide செய்தால் remainder 1 கிட்டும், 19, 19 divided by 6, 3, 6 are 18, remainder 1, remainder 1, 600 divided by remainder 1 item, series 1, 7, 13, 19, இந்த common difference நோக்க, இது x1, first term, second term, third term, fourth term, second term x2, x2 minus first term x1, 7 minus 1, 7 minus 1, 6, third term minus second term, third term 13, 13 minus second term 7, 6, fourth term minus third term, fourth term 19, third term 13, 6, இதில்லம் same ஆனம் common difference 6,
common difference 6. Write the sequence of natural numbers divisible by 8. 8, 16, 24, 32, 40. ഇതുവരെ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ നമ്പേഴ്സ് എല്ലാം 8 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് 8 ആണ്. 16 മൈനസ് 8, 8. 24 മൈനസ് 16, 8. 32 മൈനസ് 24, 8. 40 മൈനസ് 32, 8. Write the sequence of prime numbers up to 20. 20 വരെ ഉള്ള പ്രൈം നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് എഴുതണം. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. അടുത്ത 3, 5, 7, 11, 13, 17, 19. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പർ ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്, അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 5, 5 ഫാക്ടേഴ്സ് 1 × 5, 5. 5 ഫാക്ടേഴ്സ് 5 and 1, രണ്ട് ഫാക്ടേഴ്സ് മാത്രം. 1 and the number itself, അങ്ങനെയുള്ള നമ്പേഴ്സിന് പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. 6 and the factors, 1 × 6, 6 ആണ്. 2 × 3, 6 ആണ്. 3 × 2, 6 ആണ്. ഫാക്ടേഴ്സ് 1, 2, 3 and 6 എന്ന് കേട്ടോ. ഇത് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് പ്രൈം നമ്പർ അല്ല, നോട്ട് എ പ്രൈം നമ്പർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 3 മൈനസ് 2, 3 മൈനസ് 2, 1. 5 മൈനസ് 3, 2. 7 മൈനസ് 5, 2. 11 മൈനസ് 7, 4. 13 മൈനസ് 11, 2. 17 മൈനസ് 13, 4. 19 മൈനസ് 17, 2. ഫസ്റ്റ് 1 കിട്ടി. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അടുത്ത് ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അടുത്ത് ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. അപ്പൊ ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. ഓരോ നമ്പർ ചെയ്യുമ്പോഴും ഡിഫറൻസ് വേറെ വേറെയാണ് കിട്ടുന്നത്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ക്യൂബ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 7. 7 വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ്സ് എഴുതണം. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1, അതിന്റെ ക്യൂബ് 1 ആണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1, 1. അടുത്ത നാച്ചുറൽ നമ്പർ 2, 2 ക്യൂബ്, 2 × 2 × 2, 8. അടുത്ത നാച്ചുറൽ നമ്പർ 3, 3 യുടെ ക്യൂബ്, 3 × 3 × 3, 27. അടുത്ത നാച്ചുറൽ നമ്പർ 4, 4 ക്യൂബ്, 64, 4 × 4 × 4, 64. അടുത്ത നാച്ചുറൽ നമ്പർ 5, 5 ക്യൂബ്, 125, 5 × 5 × 5, 125. അടുത്ത നാച്ചുറൽ നമ്പർ 6, 6 × 6 × 6, 216. 7 × 7 × 7, 343. 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ്സിന്റെ സീരീസ് 1, 8, 27, 64, 125, 216, 343. ഡിഫറൻസ് നോക്കുക. 8 മൈനസ് 1, 8 മൈനസ് 1, 7. 27 മൈനസ് 8, ഇത് 19 ആണ്. ഡിഫറൻസ് രണ്ടും ഡിഫറൻ്റ് ആണ്. 1 + 7, 8 കിട്ടും. 8 + 19, 27. അവിടെ കോമൺ ഡിഫറൻസ് ഇല്ല. റൈറ്റ് ദ സീക്വൻസ് ഓഫ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 9. 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർസിന്റെ സീരീസ് എഴുതണം. നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 9, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എഴുതുന്ന സീരീസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. 1 × 2 = 4, 3 × 9, 4 × 16, 5 × 25, 6 × 36, 7 × 49, 8 × 61, 9 × 81. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. 4 മൈനസ് 1, 4 മൈനസ് 1, 3. 9 മൈനസ് 4, 5. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് നമ്പറും തമ്മിൽ 3 യുടെ ഡിഫറൻസ് ആണുള്ളത്. ഈ രണ്ട് നമ്പറും തമ്മിൽ 5 ഡിഫറൻസ് ആണുള്ളത്. കോമൺ ഡിഫറൻസ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7. ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടത്തക്ക രീതിയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതുക. 7 മൾട്ടിപ്പിൾ നോക്കുക. 7 മൾട്ടിപ്പിൾ ഫസ്റ്റ് 7, 14, 21, 28, 35, 42, ഇങ്ങനെ പോകും.
ഓരോ നമ്പറിനെയും സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ത്രീ കിട്ടത്തക്ക രീതിയിലുള്ള സീരീസ് ആണ് എഴുതേണ്ടത്. സെവൻ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ ആണോ? അപ്പോൾ സെവൻ പ്ലസ് ത്രീ ചെയ്യുക. സെവൻ പ്ലസ് ത്രീ ടെൻ, ടെൻ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ, സെവൻ റിമൈൻഡർ ത്രീ. ഓരോ നമ്പറിനോടൊപ്പം ത്രീ ആഡ് ചെയ്യുക. സെവൻ പ്ലസ് ത്രീ, സെവൻ പ്ലസ് ത്രീ ടെൻ, ഫോർട്ടീൻ പ്ലസ് ത്രീ സെവൻറ്റീൻ, ട്വന്റി വൺ പ്ലസ് ത്രീ ട്വന്റി ഫോർ, ട്വന്റി എയ്റ്റ് പ്ലസ് ത്രീ തേർട്ടി വൺ, തേർട്ടി ഫൈവ് പ്ലസ് ത്രീ തേർട്ടി എയ്റ്റ്. ഇതുപോലെ നമുക്ക് സീരീസ് എഴുതാം. ടെൻ സെവൻറ്റീൻ ട്വന്റി ഫോർ തേർട്ടി വൺ തേർട്ടി എയ്റ്റ്, നെക്സ്റ്റ് നമ്പർ ഫോർട്ടി ഫൈവ്. ഇതിൽ ഏത് നമ്പറിനെയും സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ത്രീ കിട്ടും. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാന്ന് നോക്കുക. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടേം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എക്സ് ടു മൈനസ് എക്സ് വൺ. എക്സ് ടു സെവൻറ്റീൻ, സെവൻറ്റീൻ മൈനസ് എക്സ് വൺ ടെൻ, സെവൻറ്റീൻ മൈനസ് ടെൻ സെവൻ. നെക്സ്റ്റ് എക്സ് ത്രീ, എക്സ് ത്രീ മൈനസ് എക്സ് ടു, എക്സ് ത്രീ ട്വന്റി ഫോർ, ട്വന്റി ഫോർ മൈനസ് എക്സ് ടു സെവൻ, എക്സ് ഫോർ മൈനസ് എക്സ് ത്രീ, എക്സ് ഫോർ തേർട്ടി വൺ, തേർട്ടി വൺ മൈനസ് ട്വന്റി ഫോർ സെവൻ, എക്സ് ഫൈവ് മൈനസ് എക്സ് ഫോർ, എക്സ് ഫൈവ് തേർട്ടി എയ്റ്റ്, തേർട്ടി എയ്റ്റ് മൈനസ് തേർട്ടി വൺ സെവൻ. ഇതിന്റെ എല്ലാം ഡിഫറൻസ് സെയിം ആണ്. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഡി ഈസ് ഇക്വൽ ടു സെവൻ, ഡി ഈസ് ഇക്വൽ ടു സെവൻ. ഇങ്ങനെയുള്ള സീരീസിനെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയാം. അരിത്തമെറ്റിക് സീക്വൻസ്, രണ്ട് നമ്പറുകളുടെ ഡിഫറൻസുകൾ ഈക്വൽ ആണെങ്കിൽ അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അങ്ങനെയുള്ള സീരീസിനെ അരിത്തമെറ്റിക് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ്. ടെൻ സെവൻറ്റീൻ ട്വന്റി ഫോർ തേർട്ടി വൺ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫൈവ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇവിടെ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ പോസിറ്റീവ് ഇവൻ നമ്പേഴ്സ്. ഇവൻ നമ്പേഴ്സിന്റെ ഹാഫിന്റെ ഫ്രാക്ഷനായിട്ട് വരുന്ന സീക്വൻസ് എഴുതുക. ഇവൻ നമ്പേഴ്സ് ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ്, ഇതാണ് ഇവൻ നമ്പേഴ്സ്. അതിന്റെ ഹാഫ് ടു ബൈ ടു, ടു ബൈ ടു വൺ. അടുത്ത ഇവൻ നമ്പർ ഫോർ, ഫോർ ബൈ ടു ടു. അടുത്ത ഇവൻ നമ്പർ സിക്സ്, സിക്സ് ബൈ ടു ത്രീ. എയ്റ്റ് ബൈ ടു ഫോർ. അടുത്തത് ടെൻ, ടെൻ ബൈ ടു ഫൈവ്. ഈ സീരീസ് ഇങ്ങനെ പോവും. വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊരു സീരീസ് കിട്ടും. ടു മൈനസ് വൺ വൺ കിട്ടും. ത്രീ മൈനസ് ടു വൺ, ഫോർ മൈനസ് ത്രീ വൺ, ഫൈവ് മൈനസ് ഫോർ വൺ. ഇവിടെ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. കോമൺ ഡിഫറൻസ് വൺ. ഇങ്ങനെയുള്ള സീരീസിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അരിത്മെറ്റിക് സീക്വൻസ്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് ഫൈവ് ആൻഡ് ആഡിംഗ് ദ നമ്പർ വൺ ബൈ ഫോർ റിപ്പീറ്റഡ്ലി. ഒരു സീരീസ് ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത ഓരോ നമ്പറിനോടൊപ്പം വൺ ബൈ ഫോർ ആഡ് ചെയ്തിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കുക. ഫസ്റ്റ് നമ്പർ ഫൈവ്, അടുത്ത നമ്പറിന് ഫൈവിനോടൊപ്പം വൺ ബൈ ഫോർ ആഡ് ചെയ്യുക. അടുത്ത നമ്പർ ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ. സെക്കൻഡ് നമ്പർ ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ ആണ്, അതിനോടൊപ്പം വൺ ബൈ ഫോറും കൂടി ആഡ് ചെയ്യുക. തേർഡ് നമ്പർ ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് അടുത്ത നമ്പർ കിട്ടാൻ വൺ ബൈ ഫോറും കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഫൈവ്, ഇതിനെ ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ എന്ന് എഴുതാം. ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ, വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ചെയ്താൽ വൺ ബൈ ടു കിട്ടും. വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ, വൺ പ്ലസ് വൺ ടു, ടു ബൈ ഫോർ വൺ ബൈ ടു. ഫൈവ് ആൻഡ് വൺ ബൈ ടു, വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ, വൺ പ്ലസ് വൺ ടു, ടു പ്ലസ് വൺ ത്രീ, ത്രീ ബൈ ഫോർ, ത്രീ ബൈ ഫോർ. ഫൈവ് ആൻഡ് ത്രീ ബൈ ഫോർ, ഫൈവ് ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ, ഫൈവ് ആൻഡ് വൺ ബൈ ടു, ഫൈവ് ആൻഡ് ത്രീ ബൈ ഫോർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം വൺ ബൈ ഫോർ ആയിരിക്കും. ഫൈവ് വൺ ബൈ ഫോർ മൈനസ് ഫൈവ്, കോമൺ ഡിഫറൻസ് വൺ ബൈ ഫോർ കിട്ടും. ഫൈവ് വൺ ബൈ ടു മൈനസ് ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ. ഫൈവ് ത്രീ ബൈ ഫോർ മൈനസ് ഫൈവ് ആൻഡ് വൺ ബൈ ടു വൺ ബൈ ഫോർ. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഇക്വൽ ടു വൺ ബൈ ഫോർ. ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ, ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ കിട്ടും. ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ, ഫൈവ് ആൻഡ് വൺ ബൈ ടു കിട്ടും.
ഫൈവ് വൺ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ഫൈവ് വൺ ത്രീ ബൈ ഫോർ കിട്ടും. കോമൺ ഡിഫറൻസ് വൺ ബൈ ഫോർ ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കാം. അരിത്തമെറ്റിക് സീക്വൻസ്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കലിന്റെ സീരീസ് എഴുതുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന്റെ റെസിപ്രോക്കൽ, വണ്ണിന്റെ റെസിപ്രോക്കൽ വൺ ബൈ വൺ, വൺ ബൈ വൺ വൺ ആണ്. ടുവിന്റെ റെസിപ്രോക്കൽ വൺ ബൈ ടു. ത്രീയുടെ റെസിപ്രോക്കൽ വൺ ബൈ ത്രീ. ഫോറിന്റെ റെസിപ്രോക്കൽ വൺ ബൈ ഫോർ. ഫൈവിന്റെ റെസിപ്രോക്കൽ വൺ ബൈ ഫൈവ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കണം. ഇതിനെ ഫസ്റ്റ് ടേം, ഇതിനെ സെക്കൻഡ് ടേം ആയിട്ട് എടുക്കുക, ഇതിനെ തേർഡ് ടേം ആയിട്ട് എടുക്കുക, ഇതിനെ ഫോർത്ത് ടേം ആയിട്ട് എടുക്കുക. എക്സ് ടു മൈനസ് എക്സ് വൺ, എക്സ് ടു വൺ ബൈ ടു മൈനസ് വൺ, വൺ ബൈ ടു മൈനസ് വൺ മൈനസ് വൺ ബൈ ടു, വൺ മൈനസ് ടു ഡിവൈഡഡ് ബൈ ടു, വൺ മൈനസ് ടു മൈനസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ ബൈ ടു. അടുത്ത ടേം എക്സ് ത്രീ മൈനസ് എക്സ് ടു, എക്സ് ത്രീ വൺ ബൈ ത്രീ, വൺ ബൈ ത്രീ മൈനസ് എക്സ് ടു, എക്സ് ടു വൺ ബൈ ടു, വൺ ബൈ ടു, വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ടു. എൽസി എടുത്തിട്ട് ചെയ്യണം. വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ടു, രണ്ട് നമ്പറിന്റെയും എൽസി എടുക്കുക. ത്രീയും ടുവിന്റെ എൽസിയം സിക്സ്, എൽസിയം ഓഫ് ത്രീ ആൻഡ് ടു സിക്സ്. സിക്സ് കൊണ്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. വൺ ബൈ ത്രീ ഇൻറ്റു സിക്സ് ക്യാൻസൽ ചെയ്താൽ ടു കിട്ടും. ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു എൽസിയം സിക്സ്, വൺ ബൈ ടു ഇൻറ്റു എൽസിയം സിക്സ് ക്യാൻസൽ ചെയ്തു. ത്രീ, ത്രീ ഡിവൈഡഡ് ബൈ എൽസിയം സിക്സ് മൈനസ് വൺ ബൈ സിക്സ്. ടു മൈനസ് ത്രീ, ടു മൈനസ് ത്രീ മൈനസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. ഈ രണ്ട് നമ്പറും സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീരീസ്, അരിത്മെറ്റിക് സീക്വൻസ്. ഈ രണ്ട് വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമേ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവുകയുള്ളൂ. ഇവിടെ രണ്ടും ഡിഫറൻറ്റ് വാല്യൂ ആണ് കിട്ടിയത്. ഈ രണ്ട് വാല്യൂം ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഒരു നമ്പർ ഫോർ, അടുത്ത നമ്പർ ഫോറിനോടൊപ്പം ഫൈവ് ആഡ് ചെയ്തു, നയൻ. നയനോടൊപ്പം ഫൈവ് ആഡ് ചെയ്താൽ ഫോർട്ടീൻ കിട്ടും. അടുത്ത ഫോർട്ടീനോടൊപ്പം ഫൈവ് ആഡ് ചെയ്താൽ നയൻറ്റീൻ കിട്ടും. ഇത് ഒരു അരിത്തമെറ്റിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം ഫോർ ആയിട്ട് എടുത്തു. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. ഇവിടെ ഫോർ എന്ന് എടുത്തു. ഫോർ പ്ലസ് ഫൈവ്, ഫോർ പ്ലസ് ഫൈവ് നയൻ, നയൻ പ്ലസ് ഫൈവ് ഫോർട്ടീൻ, ഫോർട്ടീൻ പ്ലസ് ഫൈവ് നയൻറ്റീൻ. അടുത്ത ടേം നയൻറ്റീൻ പ്ലസ് ഫൈവ് ട്വന്റി ഫോർ. ഇതിന്റെ എല്ലാം ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഫസ്റ്റ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്, ഫസ്റ്റ് ടേം ഫോർ. സെക്കൻഡ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് നയൻ. തേർഡ് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഫോർട്ടീൻ. ഫോർത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് നയൻറ്റീൻ. അടുത്ത സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഇതിന് എക്സ് വൺ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ടേം ഇത്, സെക്കൻഡ് ടേം ഇത്, തേർഡ് ടേം ഇത്, ഫോർത്ത് ടേം. ഫോർ നയൻ ഫോർട്ടീൻ നയൻറ്റീൻ. ഫോർ ഫസ്റ്റ് ടേം, നയൻ സെക്കൻഡ് ടേം, ഫോർട്ടീൻ തേർഡ് ടേം, നയൻറ്റീൻ ഫോർത്ത് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എക്സ് ടു, എക്സ് ടു മൈനസ് ഫസ്റ്റ് ടേം എക്സ് വൺ. സെക്കൻഡ് ടേം നയൻ, നയൻ മൈനസ് ഫസ്റ്റ് ടേം ഫോർ ഫൈവ്. അടുത്തത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടേം എക്സ് ത്രീ, എക്സ് ത്രീ മൈനസ് സെക്കൻഡ് ടേം എക്സ് ടു. തേർഡ് ടേം ഫോർട്ടീൻ, ഫോർട്ടീൻ മൈനസ് നയൻ, ഫോർട്ടീൻ മൈനസ് നയൻ ഫൈവ്. നയൻ മൈനസ് ഫോർ ചെയ്തപ്പോ ഫൈവ് കിട്ടി, ഫോർട്ടീൻ മൈനസ് നയൻ ചെയ്തപ്പോ ഫൈവ് കിട്ടി. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഫോർത്ത് ടേം നയൻറ്റീൻ, നയൻറ്റീൻ മൈനസ് ഫോർട്ടീൻ ഫൈവ്. ഇതിന്റെ എല്ലാം കോമൺ ഡിഫറൻസ് ഫൈവ് ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കാം. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഫൈവ്. ഈ സീരീസ് ഉപയോഗിച്ച് അടുത്തൊരു സീരീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം.
First two terms 4 and 9. Second term minus first term. Second term minus first term. X2 minus X1. Second term 9. First term 4. 9 minus 4, 5. அடுத்த ஃபஸ்ட்டும் தேர்டும் தமிழ் செய்து நோக்க தேர்ட் எக்ஸ் த்ரீ மைனஸ் எக்ஸ் ஒன் தேர்ட் டேர்ம் மைனஸ் ஃபர்ஸ்ட் டேர்ம் தேர்ட் டேர்ம் ஃபோர்டீன் மைனஸ் ஃபர்ஸ்ட் டேர்ம் ஃபர்ஸ்ட் டேர்ம் ஃபோர் டென் கிட்டும் அடுத்து ஃபர்ஸ்டும் ஃபோர்த்தும் கூட செய்ய எக்ஸ் ஃபோர் ஃபோர்த்து டேர்ம் மைனஸ் எக்ஸ் ஒன் ஃபோர்த்து டேர்ம் நைன்டீன் மைனஸ் ஃபர்ஸ்ட் டேர்ம் ஃபோர் 19 minus 4, 15. X2, X3, X4. எல்லா நம்பர்ஸும் X1 நான் சப்ட்ராக்டியது. First term நான் சப்ட்ராக்டியது. First number 5 கிட்டி. Second number நன்னும் first number சப்ட்ராக்டியதக்கு 5 கிட்டி. Third number நன்னும் first term சப்ட்ராக்டியதக்கு 10 கிட்டி. அடுத்த, fourth term நன்னும் X1 சப்ட்ராக்டியதக்கு 15 கிட்டி. 5, 10, 15. இது தம்மிலுள்ள difference நோக்க 10 minus 5 10 minus 5 5 இது தம்மிலுள்ள difference நோக்க 15 minus 10 5 இது தம்மிலுள்ள common difference 5 ஆன அதுவுண்டு இதும் ஒரு arithmetic sequence ஆயிரிக்கம் சரித்திக்க second term minus first term third term minus first term fourth term minus first term அங்கன கிட்டுன்ன series ஒரு arithmetic sequence ஆயிருக்கிம் 5, 10, 15 இவ்வுடத்த difference எல்லாம் 5 ஆனாம் அதுவுண்டு இதுரு arithmetic sequence ஆயிருக்கிம் நாம்ல் consider இது series 4, 9, 14, 19 இது தம்மிலுள்ள difference 5 ஆனாம் இது தம்மிலுள்ள difference 5 ஆனாம் இறண்டு நம்பர் தம்மிலுள்ள difference 5 ஆனாம் அதுவுண்டு இதுரு arithmetic progression ஆனந்து மன்சிலாய் common difference அத்திராந்து மன்சிலாய் common difference 5 common difference 5 இதினு நம்மல் first term ஐட்டு consider இது x1 x1 is equal to 4 அடுத்து இதினு second term ஐட்டுடுத்து x2 இவ்வுடை first term 4 ஆனாம் first term 4 plus 5 add இது first term இன்னுடப்பும் 5 add இதப்பு அடுத்த term கிட்டம் first term x1 அதினுடப்பும் 5 add இது இவ்வுடை 5 வருங்கள் d ஆனாம் common difference is equal to 4 plus 5 9. இவ்வுடை 9, X2 ஆனா, second term. Second term, X1, first term 4, second term, X1 plus D. சரித்திக்க, இ pattern நன்னாட்ட மன்சிலாக்க, questions செய்யன், இ pattern நன்னாய் மன்சிலாக்கில் மாத்ரமே, துடம்னில் questions செய்யன் கழியுவில்லு, third term, X3, X3, 14 ஆனா, X3 is equal to, first term plus first term 4 ஆன, x3 கண்டுவிடிக்கேன், first term இன்னோடப்பம், நமுக்கு common difference 5 ஆன நரியாம், x3, x1 இல்னும் 2 place அகலையானும், x2, x3, அது வந்து common difference இந்து 2 செய்ய, 2d, x3, 14 அனுகிட்டேன்ட, x1, 4, 4 plus 2 இந்து D, D5, 4 plus 5 into 2, 10, 14. X3 என்ன வருந்தால் X1 plus 2D. இப் பாட்டன் அன்னாட மன்சிலாக்க, அடுத்து X4 கிட்டனமங்கள் First term plus 3D. Fifth term ஆனங்கள் X1 plus 4D. Sixth term X1 plus 5D. இது வல் continue செய்து எழுதாம். First term X1, Second term என்ன வருந்தால் X1 இன்னோடப்பம் D add இதல் second term கிட்டும் X1 plus 2D செய்தல் third term கிட்டும் X1 plus 3D செய்தல் X4 fourth term அது போலே fifth term அன்னு வருங்கள் X1 plus 4D sixth term X1 plus 5D fourth வைக்கேன் எழுப்போம் அனு X2 நுச்ச X1 plus 1D X3 ஆகும்போ X1 plus இவிட 1 கொரைய 2D X4, X1 plus, இவிட 4 ஆனங்கள் இவிட 3 ஆயிடிக்கம், 3D. X5, X1 plus 4D. இப் பாட்டன் நன்னாயிட்டு ஓர்த்து வைக்கியா, இவிட consider இது series 4, 9, 14, 19. First term, 4,
അതിനെ എഫ് ആയിട്ട് വെക്കുക. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം 9. ഫസ്റ്റ് ടേമിനോടൊപ്പം ഡി ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. അതായത് ഫസ്റ്റ് ടേം 4, 4+D, 4+D സെക്കൻഡ് ടേം. തേർഡ് ടേം എഫ് പ്ലസ് 2D. ഫസ്റ്റ് ടേമിനോടൊപ്പം കോമൺ ഡിഫറൻസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഫോർത്ത് ടേം ഫസ്റ്റ് ടേം പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഈ പാറ്റേൺ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ പാറ്റേൺ അറിയാമെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പാറ്റേണിൽ ടെൻത്ത് ടേം എന്താണ്? ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ടെൻത്ത് ടേം, ടെൻത്ത് ടേം എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് 9D. ഇവിടെ എഫ് ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം 4+9×D, കോമൺ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5. 9 മൈനസ് 4, 5. 4+9×5, 45. 4+45, 49. ഈ സീരീസ് ഇങ്ങനെ എഴുതിയാൽ ടെൻത്ത് ടേം 49 ആയിരിക്കും. സിക്സ്ത് ടേം എത്രയാന്ന് നോക്കാം. സിക്സ്ത് ടേം x6, എഫ് പ്ലസ് 5D. ഫസ്റ്റ് ടേം 4, 4+5×D. 9 മൈനസ് 4, 5. 4+5×5, 25. 4+25, 29. സിക്സ്ത് ടേം 29 ആയിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം 19, ഫിഫ്ത് ടേം 24 ആയിരിക്കും. ഫിഫ്ത് ടേം 19+5, 24. അടുത്ത ടേം 24+5, 29. റിസൾട്ട് 29. 1, 2, 3, 4, 5, സിക്സ്ത് ടേം 29. അതുപോലെ ഫിഫ്റ്റിയത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫിഫ്റ്റിയത്ത് ടേം, 50th ടേം, എഫ് പ്ലസ് 49D. ഫസ്റ്റ് ടേം 4+49×D. ഡി 5. 4+245. 49×5, 245. 4+245, 249. ഈ സീരീസ് ഇങ്ങനെ എഴുതിയാൽ 50th ടേം 249 ആയിരിക്കും. ഇപ്പൊ 60th ടേം വേണമെങ്കിൽ 60th ടേം, എഫ് പ്ലസ് 59D. ഇവിടെ എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചാൽ 59 കിട്ടും. അതിന് ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടേം 4 ആണെന്നറിയാം, 59×D 5 ആണെന്നറിയാം. 4+59×5, 295. 295+4, 299. ഈ പാറ്റേൺ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ നമുക്കിവിടെ ഒരു സീരീസ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഈ സീരീസിൽ വരുന്ന നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഇപ്പൊ 299 ഈ സീരീസിൽ വരുന്ന നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഡിഫറൻസ് 5 ആണ്. 5 കൂട്ടിയെ കൂട്ടി എഴുതി വരുമ്പോൾ 299 എന്നൊരു നമ്പർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇത്രയും എഴുതാൻ ബുദ്ധിമുട്ടാണ്, അത്രയും ടൈം വേസ്റ്റ് ആണ്. നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്, 299 എന്ന് തന്നിട്ടുള്ള നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 9 മൈനസ് 4, 5. 5 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25, 5×5, 25, 49, 9, 45, 4. ഇവിടെ റിമൈൻഡർ കിട്ടുന്നത് 4 ആണ്. ഇനി നോക്കുക, ഈ നമ്പറിനെ കോമൺ ഡിഫറൻസ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒക്കെ കിട്ടും. നോക്കുക, 4/5, റിമൈൻഡർ 4 ആയിരിക്കും. കാരണം 5 കൊണ്ട് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, റിമൈൻഡർ 4 കിട്ടും. അടുത്ത് 9/5, 9 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 5, റിമൈൻഡർ 4, റിമൈൻഡർ 4 കിട്ടും. അടുത്ത നമ്പർ 14, 14/5, 14 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 10, റിമൈൻഡർ 4, അവിടെയും റിമൈൻഡർ 4 ആണ്. അടുത്ത 19 കോമൺ ഡിഫറൻസ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 കിട്ടും. ഇവിടെ എല്ലാം റിമൈൻഡർ 4 ആണ്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണോ ആ നമ്പറിനെ കോമൺ ഡിഫറൻസ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക, 5 എന്ന് കിട്ടും. തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണെന്ന് കിട്ടും. ആ റിമൈൻഡർ ആണോ 299 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എന്ന് നോക്കുക. ഇത് റിമൈൻഡർ 4 കിട്ടും. റിമൈൻഡർ എല്ലാം സെയിം ആണ്. അതുകൊണ്ട്
299 ഈ സീരീസിലെ ഒരു നമ്പർ ആയിരിക്കും. അതുപോലെ അടുത്തൊരു നമ്പർ നോക്കാം, 206 നമുക്ക് ഈ തന്നിട്ടുള്ള സീരീസിലെ നമ്പർ ആണെന്ന് നോക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് 5 ആണ്, 9 - 4 കോമൺ ഡിഫറൻസ് 5 ആണ്. കോമൺ ഡിഫറൻസ് ആയ 5 കൊണ്ട് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 4 കിട്ടും. 4 ÷ 5 റിമൈൻഡർ 4, അടുത്ത 9 ÷ 5 റിമൈൻഡർ 4 കിട്ടും. അടുത്ത നമ്പറും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 റിമൈൻഡർ കിട്ടും. അടുത്ത 19 ÷ d ചെയ്താൽ റിമൈൻഡർ 4 കിട്ടും. അതുപോലെ 206 ചെയ്ത് നോക്കുക, 206 ÷ കോമൺ ഡിഫറൻസ് 5. 5 ×4 = 20, 6 ×1 = 5, 1 × 5 = 5, റിമൈൻഡർ 1. ഇവിടെ റിമൈൻഡർ 1 ആണ്. 4 ആണെങ്കിൽ മാത്രമേ ഈ സീരീസിലുള്ള നമ്പർ ആകുള്ളൂ. 206 ഇസ് നോട്ട് എ നമ്പർ ഇൻ ദിസ് സീരീസ്. 206 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഈ സീരീസിൽ ഉണ്ടാകില്ല. 299 ഈ സീരീസിലുള്ള ഒരു നമ്പർ ആണെന്ന് നമുക്ക് അറിയാം. 299 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 4 കിട്ടി. ഈ സീരീസിലെ ഏത് നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 ആയിരിക്കും. അതുകൊണ്ട് 299 ഈ സീരീസിലെ ഒരു നമ്പർ ആണോ? ഈ 299 എന്ന് പറയുന്നത് ഈ സീരീസിലെ എത്രാമത്തെ നമ്പർ എന്ന് കണ്ടുപിടിക്കണം. ഇത് ഫസ്റ്റ് നമ്പർ ആണ്, ഇത് സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ, ഫിഫ്ത് നമ്പർ ആവുമ്പോൾ 24 ആവും. അതുപോലെ 299 എത്രാമത്തെ നമ്പർ എന്ന് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ പുതുതായിട്ട് ഒരു ഫോർമുല പഠിക്കുന്നുണ്ട്. XN = dn + f - d. എക്സ് എൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഡി ഇൻ ടു ഡി കോമൺ ഡിഫറൻസ് എൻ നമ്പർ ഓഫ് ടേംസ് പ്ലസ് എഫ്, എഫ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എക്സ് എൻ. ഇവിടെ ലാസ്റ്റ് ടേം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 299 ഇസ് ഈക്വൽ ടു ഡി. ഈ സീരീസിൽ കോമൺ ഡിഫറൻസ്, ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 9 - 4 - 5 കോമൺ ഡിഫറൻസ് 5 ഇൻറ്റു എൻ ഏത് നമ്പർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് അതുപോലെ എഴുതുക. പ്ലസ് എഫ്, എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, എഫ് ഫസ്റ്റ് ടേം 4 മൈനസ് ഡി, ഡി കോമൺ ഡിഫറൻസ് 5. 299 = 5n - 4 - 5 - 1. 299 റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മൈനസ് 1, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ പ്ലസ് 1 = 5n. 299 + 1 = 300 - 5n. 5n = 300. Therefore, n = 300 ÷ 5 = 60. n = 60. 299 60th ടേം ആണ്. ഈ സീരീസ് ഇതുപോലെ എഴുതിയാൽ 60th ടേം 299 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, 60th ടേം ആണോ 299 എന്നോ. 60th ടേം x60 = f + 59 d ആയിരിക്കും. എഫ് ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം 4 + 59 × d. d നമുക്കറിയാം 5. 4 + 59 × 5 295. 4 + 295 = 299. 60th ടേം 299. ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. xn = dn + f - d. nth ടേം ഓഫ് an arithmetic sequence is xn = dn + f - d. nth term അല്ലെങ്കിൽ last term of the sequence is dn + f - d. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.